Welcome to our channel. ഞങ്ങൾ ആദ്യത്തെ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തു രണ്ടു ദിവസം മുന്നേ ആയിരുന്നു. അപ്പം കമന്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയിച്ചു. അതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഞങ്ങൾ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഫിഷ് വെച്ചൊരു ഐറ്റമാണ്. എന്നാൽ ഫിഷ് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഫിഷ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് ചിക്കൻ വെച്ചൊരു ഡിഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ഡിഷാണ്. ചിക്കൻ ഫ്രൈ ചെയ്തൊരു സ്റ്റൂ പോലുള്ള ഒരു ഡിഷാണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. വൃത്തിയായി കഴുകിയ ചിക്കൻ ഇനി നല്ലോണം വരയണം. ചിക്കൻ്റെ ബോൺലെസ് പീസാണ്, എല്ലില്ലാത്ത പീസാണ് നമുക്ക് വേണ്ടത്. ഇനി അതിനുശേഷം ഈ മഞ്ഞപ്പൊടിയും മുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് മൂന്ന് മസാലയാക്കിയിട്ട് അത് നല്ല ചിക്കൻ ഡീപ് ഫ്രൈ ആവണ്ട, ഒരു മീഡിയം ആയിട്ട് ഫ്രൈ ആയാൽ മതി. ഇത്ര ഫ്രൈ ആവണ്ട കാര്യം.
ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്, ഡീപ് ഫ്രൈ അല്ല, ഒരു മീഡിയം രീതിയിൽ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇല വാട്ടിയിട്ടുണ്ട്. ഇല വാട്ടിയത് ഒന്ന് വേറെ കലത്തിലോട്ട് വെച്ചിട്ട് ഇനി തേങ്ങാപ്പാൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം ചിക്കൻ ഏതായാലും ഫ്രൈ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി വേറെ ഇല വാട്ടി വെച്ചിട്ടുണ്ട്. ഇല ഇതേമാതിരി വെക്കുക. ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഇതിലോട്ട് മിക്സ് ചെയ്യണം. കവേർഡായിരുന്നു. ഇനി ആവശ്യത്തിന് കുരുമുളക് പൊടി ഇടണം. അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ച ഇഞ്ചി, അതിനുശേഷം നമ്മുടെ മുളക്, കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇത് വീട്ടിൽ തന്നെ ചുട്ടിട്ട്, ഇവിടെ വീട്ടിലത്തെ തന്നെയാണ്, പുറത്തുനിന്ന് കഴിച്ചതല്ല. ഇതിൻ്റെ മുകളിലായിട്ട് കറിവേപ്പില. കറിവേപ്പില ഇട്ടതിൻ്റെ ശേഷം ഒന്ന് നല്ലോണം ഇളക്കണം. ഇതിനെ നല്ല തിളപ്പിക്കാം. തിളപ്പിച്ചതിന് ശേഷം നമുക്കെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു വിഭവമായിരിക്കും. നമ്മളതിനെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. റെഡിയാണ് ഫ്രൈഡ് ചിക്കൻ ഇഷ്ടം. അപ്പോൾ ഇത് നല്ല വെള്ളയപ്പോ അതിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും. അടിപൊളി മട്ടൻ കുറുമാൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മളെ ബ്രദർ പറഞ്ഞു അടിപൊളിയാന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് അതിന് വേറെ അപ്പീലില്ല. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഡിഷാണ്. കൂടി ഒരു അരമണിക്കൂർ പോലും വേണ്ടത് ഉണ്ടാക്കാൻ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾ സെക്കൻഡ് ഡിഷ് ചിക്കൻ ഫ്രൈഡ് ഡിഷ് ആയിരുന്നു.
അത് എന്തായാലും കഴിച്ചപ്പോൾ നല്ലതായിരുന്നു. പക്ഷെ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഒരു ഫിഷ് മോളിൻ്റെ ഒരു ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ വേണം. പിന്നെ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചിൽ 15 മിനിറ്റോളം തിളപ്പിച്ചാൽ മതി, നല്ല തിളയ്ക്കുന്ന രീതിയിൽ. പിന്നെ അതിലുള്ള ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആഡ് ചെയ്ത് അതേ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ഡിഷാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു.